ഹായ് ഫ്രണ്ട്സ്, ഐപേ വാലറ്റിൽ എങ്ങനെ പൈസ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഇടാൻ വേണ്ടി ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം വീഡിയോ. ഇപ്പം നമുക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാം. അന്നേരം ഞാൻ ഒരു 100 റിയാൽ ഇപ്പം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അന്നേരം ഡിപ്പോസിറ്റ് എന്ന ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഖത്തർ റിയാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 100 റിയാൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഡെബിറ്റ് കാർഡ് വഴിയാണ് ഞാൻ പൈസ ആഡ് ചെയ്യുന്നത്. ഡെബിറ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അത് കാണിക്കുന്നുണ്ട് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല, 100 റിയാൽ തന്നെയാണ്. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഒരു 10-15 സെക്കൻഡ്. ഇപ്പം ഇനി നമ്മുടെ കാർഡ് നമ്പര്, കാർഡ് എക്സ്പയറി ഡേറ്റ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കാർഡ് നമ്പറാണ് കാർഡിലുള്ളത്. ഡെബിറ്റ് കാർഡിൽ എക്സ്പയറി ഡേറ്റും അതിൽ തന്നെ ഉണ്ട്, അത് ഏത് മന്ത് എന്ന് വെച്ചാൽ അതിന് ടൈപ്പ് എഴുതി കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കും. ആ OTP അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിൻ നമ്പരാണ്, സീക്രട്ട് നമ്പർ. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, പൈസ അതിൻ്റെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. ആഡ് മണി ഐപേയുടെ മെസ്സേജും വന്നു, ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട് 100 റിയാൽ. ഇതിൽ നിന്ന് നമുക്ക് പൈസയൊക്കെ അയക്കാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. ലോക്കൽ ട്രാൻസ്ഫർ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എല്ലാം ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്, എങ്ങനെ പൈസയൊക്കെ അയക്കുക എന്നുള്ളത്. എനിക്ക് മെസ്സേജും വന്നിട്ടുണ്ട് ഇതിനകത്ത് ഐപേയുടെ ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്, 100 റിയാൽ. കണ്ടില്ല, നിങ്ങൾക്കിപ്പോൾ ഇതിൽ തന്നെ കാണാം വാലറ്റ് ബാലൻസ് 100 റിയാൽ ഇതിൽ കിടപ്പുണ്ട്. 30,000 റിയാൽ വരെ നമുക്കിതിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഇടാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനലൊന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.